ഇതാർക്കും ഇട്ടു തരില്ല ഞങ്ങളെ ഇല്ലാതാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റൂ ഗോപൻ സൂപ്രണ്ട് സാറിനെ വിളിച്ച് വിവരം പറ ഔട്ട് ഹൗസിലില്ല സൂപ്രണ്ട് സാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഉടനെ എത്തും അമ്മ വെറുതെ ടെൻഷൻ അടിക്കരുത് അകത്ത് പോയിരുന്നു ഇത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം എനിക്കൊന്നുമില്ല എന്നെക്കുറിച്ച് ഓർത്ത് ആരും ഇവിടെ വിഷമിക്കണ്ട എൻ്റെ മനസ്സ് പിടിവിട്ടു പോകില്ല ഇവിടെ തകർന്ന് നമ്മുടെയൊക്കെ ജീവിതം തീർന്നു എന്ന് എനിക്കറിയാം ഞാൻ കാവ്യമോളെ ഒന്ന് വിളിക്കട്ടെ വിളിക്ക് ഡാലി കീർത്തി നിന്നോട് രണ്ട് വാക്ക് പറയണോന്ന് കരുതി തന്നെ ഇരിക്കായിരുന്നു ഞാൻ നീ സിദ്ധു തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരാണ് അല്ലേ മോളെ ഞാൻ കീർത്തിയല്ല സീതുവിന്റെയാ എങ്കിലും ഫോൺ അവക്ക് കൊടുക്ക എനിക്ക് ഇത്ര സംസാരിക്കാനുണ്ട് ഇത് വഴക്കുണ്ടാക്കാൻ പറ്റിയ നേരമല്ല ശിവാനി ഫോൺ കാവ്യക്ക് കൊടുക്കൂ ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ ദേവി ഇത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം ഇവിടെ ഇപ്പൊ ആകെ പ്രശ്നമാ കലാക്ഷേത്രം ഏറ്റെടുക്കാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുക വെരി ഗുഡ് അവര് വന്നു അല്ലേ വേഗം കൂടും കൊടുക്കൊക്കെ എടുത്ത് ഇറങ്ങിക്കോ അമ്മയും മക്കളും എന്റെ ഫോൺ എടുക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത് ഹലോ മോളെ ഞാനാ മോളെ അമ്മേ ഇനി നീ ചെന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ കുടുംബം ഇന്ന് മുതൽ പെരുവഴിയില്ല കുടുതുണിക്കും മറുതുണി ഇല്ലാതെ നിൽക്കുമ്പോ ഈ ശിവാനി മുന്നിലെത്തൊന്ന് പറഞ്ഞേക്ക് നിന്റെ അനിയത്തിയോട് അവിടെ വച്ച് ഞാൻ എന്റെ കണക്കുകൾ തീർക്കുമെന്ന് എന്റെ കുടുംബം തെരുവിലാവുന്നത് കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് നീ എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ആ കാഴ്ച നിനക്ക് കാണാൻ കഴിയില്ല ഇതെന്റെ വാക്കല്ല നിന്നോടുള്ള വെല്ലുവിളിയാ ഇനിയെങ്കിലും സഹകരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പോയി ഒറിജിനൽ ആധാരം മുന്നാധാരം എടുത്തോണ്ട് വരൂ ഇല്ല ഇത് അക്രമമാണ് ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾക്കും ആൾക്കാരുണ്ട് അച്ഛാ സാംസ്കാരിക വകുപ്പ് മന്ത്രി അച്ഛൻ ഒരിക്കൽ നേരിട്ട് പോയി കണ്ടതല്ലേ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ അതിന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എനിക്ക് അറിയില്ലല്ലോ മോളെ മുത്തശ്ശ ആരെങ്കിലും വിളിച്ചു നോക്കി ആ നമ്പർ എടുക്കാൻ പറ്റുമോ ആ അതെ അതെ ശരിയാ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റിൻ്റെ ഫാദർ ഒരു രാഷ്ട്രീയക്കാരനില്ലേ എന്താ അദ്ദേഹത്തിൻ്റെ പേര് സൗമ്യയുടെ ഫാദർ അല്ലേ അവളുടെ നമ്പർ എന്തെങ്കിലുണ്ട് ഡയൽ ചെയ്തിട്ടുണ്ട് അമ്മ സംസാരിക്കാം അതെ
എന്ത് അക്രമമാണ് ഇത്? ഫോൺ കൊടുക്ക്. തൽക്കാലം ഈ കേസിൽ രാഷ്ട്രീയക്കാരൊന്നും ഇടപെടുത്തണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഫോൺ ടാ, ഫോൺ തരണ. അതൊന്നും സാരില്ല മോളെ, നമ്മുടെ കുടുംബം കുളം തോണ്ടരുതെന്ന് അവരോടൊന്ന് പറ. നിങ്ങളിപ്പോ തള്ളിയിട്ട ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഈ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു കലാകാരന. ഈ മനുഷ്യന്റെ ദേഹത്തെ കൈവച്ചപ്പോ നിങ്ങൾ അപമാനിച്ചത് ഈ നാടിന്റെ പവിത്രതയാ. ഞങ്ങളോട് ഗുസ്തിക്ക് വന്ന ഞങ്ങളെന്താ കൈയും കെട്ടി നോക്കി നിൽക്കണോ? ആ ഗുസ്തി വേണ്ടി വന്നത് എന്തിനാ? എന്റെ ഫോൺ തട്ടിപ്പറിച്ചിട്ടല്ലേ? ഓഹോ, അങ്ങനെയുണ്ടായോ? മര്യാദയ്ക്ക് ഫോൺ കൊടുക്കണം മിസ്റ്റർ. ഐ പി സി 451 വകുപ്പ് പ്രകാരം വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നത് 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മുത്തശ്ശനെ ശാരീരികമായി അതിക്രമിച്ച നിലയ്ക്ക് വകുപ്പ് 452 ആകാം, എങ്കിൽ ജാമ്യം പോലും കിട്ടില്ല. ഈ കണ്ട നാടകം ആസൂത്രണം ചെയ്തത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരം പൈതൃക കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയുള്ള സർവേ പോലും നടത്തിയിട്ടില്ല. നിങ്ങൾ എന്താ കരുതിയത്? ഒരു ദിവസം വന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഞങ്ങൾ അങ്ങ് കൈയും വിശി ഇറങ്ങിപ്പോവുന്നു. സർവേയൊക്കെ നേരത്തെ നടത്തിയതാ, അക്കാര്യം വിശദമായിട്ട് നിങ്ങളെ അറിയിച്ചതുമാണ്. ഇവിടുത്തെ സാധനങ്ങളുടെ കണക്കെടുപ്പ് അല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടില്ല. മുൻപ് ഇതുപോലെ ഏറ്റെടുക്കൽ നടന്ന സ്ഥലങ്ങളിലെല്ലാം സാംസ്കാരിക മന്ത്രി സന്ദർശിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അദ്ദേഹത്തെ പോലും അറിയിക്കാതെയാ നിങ്ങൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ എതിർപ്പ് ഞങ്ങൾ മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് സാർ ഇപ്പൊ ഇവിടെ എത്തും. അയാള് വരട്ടെ. ഞങ്ങൾ അറിയാതെ ഇവിടെ തീരെഴുതി വാങ്ങാൻ കൂട്ടുനിന്നയാളെ എനിക്കൊന്ന് കാണണം. എന്തായാലും നിങ്ങളൊക്കെ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ശ്യാം കാവ്യയെ വിവാഹം കഴിക്കും, പകരം ഈ കലാക്ഷേത്രയും ഇതിരിക്കുന്ന സ്ഥലവും കാവ്യയുടെയും ശ്യാമിന്റെയും പേരിൽ എഴുതി വെക്കണം. കലാക്ഷേത്ര എന്റെ പേരിൽ എല്ലാവരും ചേർന്ന് എഴുതി വെക്കും. ഇപ്പൊ തന്നെ രജിസ്ട്രേഷനും നടത്താം. അതോടെ ഞാൻ കാശുകാരിയായി. പിന്നെന്തിനാ എനിക്ക് ശ്യാമിനെ പോലെ നട്ടലില്ലാത്ത ഒരുത്തനെ? വിവാഹം കൂടാൻ വന്നവരിൽ നിന്ന് ഇയാളെക്കാൾ സൗന്ദര്യവും വിദ്യാഭ്യാസവും നെഞ്ചുറപ്പുള്ള ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കാം. അതല്ലേ നല്ലത്?
നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്റെ കുടുംബത്തെ മുഴുവൻ തെരുവിൽ അനാഥരാക്കി ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നു? നിങ്ങളെ പോലെ നട്ടലില്ലാത്ത കുറെ മക്കളെയും പെറ്റുകൂട്ടി നിങ്ങളുടെ ഭാര്യയായി ജീവിക്കുമെന്നു? ശ്യാം എന്താ ഇവിടെ? ശ്യാം സാറാ ഞങ്ങൾ പറഞ്ഞ സൂപ്രണ്ട്. എന്നെ ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയില്ലല്ലേ. കലാക്ഷേത്രയിൽ പണ്ടേ വീണതാ എന്റെ കണ്ണ്. അതിനുവേണ്ടിയായിരുന്നു കാവ്യയുമായിട്ടുള്ള കല്യാണം അമ്മയുടെ എതിർപ്പിനെ മറികടന്ന് ഞാൻ ഉറപ്പിച്ചത്. ഉദ്ദേശം നല്ലതല്ലാന്ന് അന്നേ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് വിവാഹ ദിനത്തിൽ തന്നെ ഞാൻ പിന്മാറാൻ തീരുമാനിച്ചത്. എന്നാലും കലാക്ഷേത്ര ഒരു മോഹമായി എന്നും എന്റെ മനസ്സ് കിടപ്പുണ്ടായിരുന്നു. എന്റെ പരിശ്രമം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഒരിക്കൽ നിങ്ങൾ വീണു എന്ന് കരുതിയതാ. പക്ഷേ അന്ന് ജീവയുടെ പണക്കൊഴുപ്പിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത്തവണ ഞാൻ വിജയിക്കും. സേതുലക്ഷ്മി ആന്റിയുടെ ഒപ്പിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്. ഞാൻ സമ്മതത്തോടെ അല്ല ഒപ്പിട്ടത്. അക്കാര്യം വ്യക്തമാക്കി അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുമുണ്ട്. ആ പരാതി എപ്പോഴേ ചവറ്റുകൊട്ടെ വീണ് കാണും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് കൈമാറ്റം നടന്നേ പറ്റൂ. വേഗം ആധാരം മുന്നാധാരം എടുത്തോണ്ട് വാ. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഈ വിരട്ടലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. സർക്കാർ ഉത്തരവ് അനുസരിച്ചേ പറ്റൂ കവി. നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ, നിയമം അറിയാവുന്നവളല്ലേ. നിന്റെ അമ്മയോടും അമ്മാവനോടും ബാക്കി രേഖകൾ കൂടെ ഒപ്പുവെച്ചിട്ട് ഇറങ്ങിത്തരാൻ പറ. മിസ്സസ് സെയ്ദ് മാധവനോട് വരാൻ പറ. സർ, നമ്പറിലേക്ക് ഞാൻ തരാം. ഓക്കെ സർ. അമ്മാവിന്റെ നമ്പറ് ഞാൻ പണ്ടേ സേവ് ചെയ്തിരുന്നു. ഈ ചതിയിൽ അമ്മായിക്കൊപ്പം നിങ്ങൾക്കും പങ്കുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല. നിങ്ങളല്ലേ ഈ സ്ഥാപനം ആഗ്രഹിച്ചത്? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്താൽ ഈ സ്ഥാപനം പൊതുസ്വത്തല്ലേ ആവുള്ളൂ. നിങ്ങൾക്കതുകൊണ്ട് എന്താ പ്രയോജനം? വിരോധമില്ലെങ്കിൽ കാവ്യയോടും ആന്റിയോടും മാത്രമായിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? വരൂ. ഞാൻ വിചാരിച്ചാൽ തൽക്കാലം ഏറ്റെടുക്കൽ നടപടി നിർത്തിവെക്കാൻ പറ്റും. സേതു ആന്റിയുടെ പരാതി വേണ്ട വിധത്തിൽ ഫോർവേഡ് ചെയ്ത് കലാക്ഷേത്രയെ രക്ഷിക്കാനും എനിക്ക് കഴിയും. എങ്കിൽ നിങ്ങളോട് ഏറ്റവും കടപ്പെട്ടവരായിരിക്കും ഞങ്ങൾ. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ എന്റെ വിവാഹം കഴിഞ്ഞു. അതെനിക്കും അറിയാം. പക്ഷേ വിവാഹപ്രായമായ ഒരാൾ കൂടി ഇവിടെ ഉണ്ടല്ലോ. കീർത്തിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നാണ് എൻ്റെ ആവശ്യം. ഒപ്പം നിങ്ങളെല്ലാവരും കലാക്ഷേത്രയുടെ പേരിലുള്ള അവകാശം ഒഴിഞ്ഞു തരികയും വേണം. ഓഹോ, അപ്പൊ ഇതായിരുന്നു മനസ്സിലിരിപ്പല്ലേ. നിന്നെപ്പോലെ അതിമോഹിയായ ഒരാൾക്ക് ഞാൻ ഒരിക്കലും എന്റെ മോളെ തരില്ല. ഇറങ്ങിപ്പോയിടുന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറ. വഴിയാധാരമാവാൻ പോവാ നിങ്ങള്. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ കുടുംബം വഴിയാധാരമാവുകയില്ല. പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഇനിയും ലൂപ്പ് ഹോൾസ് ബാക്കിയുണ്ടെന്ന്. ഭീഷണിപ്പെടുത്തി ഇനി ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിടിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അതിന് വേണ്ടി വെയിൽ കൊള്ളുകയും വേണ്ട. അങ്ങനെ തറപ്പിച്ചു പറയണ്ട. അധികം വെയിൽ കൊള്ളാതെ തന്നെ ഈ സ്ഥാപനം ഞങ്ങൾ പിടിച്ചെടുക്കും. അതിനുള്ള അധികാരികൾ ഉടൻ എത്തും.
ഭാവിക്ക് അറിയാളെ നിങ്ങളോട് വ്യക്തി വൈരാഗ്യമുള്ള ആള് തന്നെയാണ്. ഇനി വരുന്നത് ആരായിരിക്കും മോളെ? ആര് വന്നാലും ഒരുമിച്ച് നമ്മൾ നേരിടും. We are from the police department. You are under arrest. എന്താ തെറ്റ് ഞങ്ങൾ ചെയ്തേ? ഹോട്ടൽ മുറിയിലെ വ്യഭിചാരം ശിക്ഷാർഹമായ കുറ്റമാണ്. സുഖമല്ലേ മിസ്സസ് ജീവ? നിങ്ങളും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയായിരുന്നു ഇത് അല്ലേ? അതെ, അന്നത്തെ സംഭവത്തിന് ശേഷം ചില്ലറ ദ്രോഹങ്ങളല്ലോ നിങ്ങൾ എന്നോട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എസ് ഐയും രണ്ട് പോലീസുകാരെയും ഇടേണ്ട സ്ഥലത്ത് ഞാൻ തന്നെ നേരിട്ട് വന്നു. എന്റെ ഭർത്താവിനോടും എന്നോടും ഉള്ള പ്രതികാരം കാണിക്കേണ്ടത് ഇവിടെയല്ല. ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത കുറെ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് സാറിനോട് എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? സൂപ്പർ സ്റ്റാർ ജീവയുടെ ഭാര്യ വീട്ടുകാരായി പോയില്ലേ, അത് തന്നെ നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. സൂപ്പർ സ്റ്റാർ ജീവയുടെ ഭാര്യ വീട്ടുകാരായി പോയില്ലേ, അത് തന്നെ നിങ്ങൾക്ക് പറ്റിയത്. കൂടുതൽ സംസാരിച്ചേക്കതെ. ഇവരോട് കലാക്ഷേത്രയുടെ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ടുവരാൻ പറയണം സർ. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആക്ഷൻ, അതല്ലേ അതിന്റെ ഒരു സുഖം. അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കർ വന്നല്ലോ. ആ വാ വാ. ഏട്ടനെ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാൻ ഇത്തിരി തിരക്കിലായിപ്പോയി. കലാക്ഷേത്രയെ രക്ഷിക്കാൻ നിങ്ങൾ ഒരുപാട് ശ്രമം നടത്തിയെന്നറിഞ്ഞു. ഒക്കെ ചീച്ചിപ്പോയല്ലേ. ഈ സ്ഥാപനത്തിന് ഇടയ്ക്കിടെ ശത്രുക്കൾ ഉണ്ടാകുന്നത് പതിവാ. പക്ഷെ ഇത്തവണ എല്ലാ ശത്രുക്കളും ഒരു കുടക്കീഴിലായിപ്പോയി. ഒരു മഹാസഖ്യത്തിന് മുന്നിൽ ഈ പാവം ശ്രീജിത് ഭാസ്കറിന് എന്തിയനാവും? വക്കീലിന് കാര്യം പിടിട്ടു. അപ്പൊ പിന്നെ ഇവരോട് പറ ഏറ്റെടുക്കൽ നടപടിയോട് സഹകരിക്കാൻ. അന്ന് റെയ്ഡ് നടന്ന ദിവസം എന്റെ മുമ്പിൽ നിന്ന് എന്തൊരു വാചോടിയായിരുന്നു. ഇപ്പൊ എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയാ? ഓ മനസ്സിലായി. ഇന്നിപ്പോ സി സി ടി വി ദൃശ്യങ്ങളൊന്നും കയ്യിലില്ലല്ലോ. പിന്നെ അങ്ങനെ നാവ് വന്നു. അതോ അന്നത്തെ പോലെ രക്ഷകനായി ജീവ ഇന്നും അവതരിക്കുന്നുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ടോ? ജീവയുടെ സ്വാധീനം കൊണ്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ മേലാളമാർക്ക് ഇന്ന് നിസ്സഹായരായി നോക്കി നിൽക്കാൻ കഴിയൂ. ജീവ എത്ര വിളിച്ച് പറഞ്ഞാലും ആരും ഇടപെടില്ല. കാരണം ഈ കുരുക്ക് അത്ര സ്ട്രോങ്ങാ. വിളിക്ക്, വേഗം ജീവയെ കൂടെ വിളിച്ചു വരുത്ത്. ഭാര്യ വീട്ടുകാർ തെരുവിലിറങ്ങുന്നത് അയാൾ കൂടെ കണ്ടാലേ എന്റെ ദേഷ്യം തീരൂ. അന്നത്തെ ആ വ്യാജ റെയ്ഡിന് ശേഷം എന്നെ സിദ്ധാർത്ഥനെ നിങ്ങൾ മോചിപ്പിച്ചത് ശ്രീ കൊണ്ടുവന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. അതിന് പിന്നിൽ ജീവയായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്റെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിയതിന് നന്ദിയുണ്ട്. നന്ദി പറഞ്ഞ അധിക നേരം ഇവിടെ നിൽക്കണ്ട. ചെല്ല്, പോയി ഡോക്യുമെന്റ്സ് എടുത്തു വാ. പേപ്പർ ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് ഇവിടെ ഇറങ്ങാൻ നോക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, മിസ്റ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്.
നന്ദി പറഞ്ഞ് അധികം നേരം ഇവിടെ നിൽക്കണ്ട. ചെല്ല്, പോയി ഡോക്യുമെന്റ്സ് എടുത്തോണ്ട് വാ. പേപ്പർ ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് ഇവിടെ നിറാൻ നോക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, മിസ്റ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ശ്രീയാണ് എന്നെയും സിദ്ധാർത്ഥിനെയും രക്ഷിച്ചതെന്ന് പലവട്ടം ഞാൻ ജീവയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും നിഷേധിച്ചിട്ടില്ല ആ മനുഷ്യൻ. ഒരിക്കൽ പോലും അവകാശവാദങ്ങളുമായി വന്നിട്ടുമില്ല. കലാക്ഷേത്രയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ജീവ എന്നോട് ചോദിച്ചപ്പോ നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുക ഞാൻ ചെയ്തത്. അയാൾക്കെന്നല്ല, ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ തെറ്റി. എനിക്ക് ഉറപ്പുണ്ട് ജീവ വരും. ഞാനും എന്റെ കുടുംബവും ഇവിടെ നിറങ്ങുന്നതിന് മുൻപ് വരാതിരിക്കാൻ ജീവയ്ക്കാവില്ല. നിനക്ക് തെറ്റിക്കാവേ, ഇന്ന് വില്ലന്മാരുടെ ദിവസ. ഹീറോക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. തെറ്റിയത് നിങ്ങൾക്കാ. വില്ലന്മാർ പ്രതീക്ഷിക്കുന്നതിന്റെ മുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാ ഹീറോ. ജീവ ഒരു റിയൽ ഹീറോ തന്നെയാ. സകലരോടും പറയും തന്റെ ഭാര്യ ശരിയല്ലെന്ന്. റേഡിയോ പിടിച്ച കാര്യം മീഡിയ അങ്ങനെ പറഞ്ഞാൽ നല്ല രസമായിരിക്കും.